ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും ഇരു രാജ്യങ്ങളും തമ്മിലെ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം അവലോകനം ചെയ്തു. വയനാട്ടിൽ വെങ്ങപ്പള്ളി പഞ്ചായത്തിൽ ആദിവാസി കുടുംബങ്ങൾക്ക് മികച്ച സൌകര്യങ്ങളോടുകൂടിയ വീടുകൾ തയ്യാറായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂരഹിതരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ സമഗ്ര പദ്ധതിയാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ. പ്രവാസി നിക്ഷേപകരുടെ സഹകരണത്തോടെ കേരള തീരത്ത് യാത്രാ ടൂറിസം കപ്പൽ സർവീസിന് നോർക്കയുടെ പദ്ധതി. സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് ഇതുവരെ 5000 കിലോമീറ്റർ റോഡ് പൂർത്തിയാക്കി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗ്രൂപ്പ് ചാമ്പ്യൻമാരായി കേരളം സെമിയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും ഉഭയകക്ഷി ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം അവലോകനം ചെയ്തു. പ്രതിരോധം, സുരക്ഷ, സഹകരണം എന്നിവയായിരുന്നു മറ്റു പ്രധാന വിഷയങ്ങളെന്ന് വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല ന്യൂഡൽഹിയിൽ അറിയിച്ചു. പ്രതിരോധ സഹകരണത്തിലെ സാധ്യതകളും ഇരു നേതാക്കളും വിശദമായി ചർച്ച ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത ധീര ജവാന്മാരെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് അസമിലെത്തും. സംസ്ഥാനത്ത് നിന്ന് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത് ജീവൻ ബലിയർപ്പിച്ച സായുധ സേനാംഗങ്ങളെ ആദരിക്കാൻ അസം ഗവൺമെന്റാണ് ഗുവാഹത്തിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നത്. അസമിൽ നിന്ന് 9 സൈനികർ ഉൾപ്പെടെ 1971 യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച 105 സൈനികരെയാണ് സംസ്ഥാന ഗവൺമെന്റ് ആദരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ബീഹാറിലെ ജഗദീഷ്പൂരിൽ വിജയോത്സവ ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യും. വീര സ്വാതന്ത്ര്യ സമര സേനാനി കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ നേടിയ വിജയത്തിന്റെ സ്മരണക്കായാണ് വിജയോത്സവം സംഘടിപ്പിക്കുന്നത്. 1857 കലാപത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു. വീർ കൻവർ സിംഗിനെ വീരകൃത്യത്തെക്കുറിച്ചും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായ പോരാട്ടത്തെക്കുറിച്ചും യുവതലമുറയെ ബോധവൽക്കരിക്കുന്നതിന് ആസാദിക അമൃത് മഹോത്സവന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വയനാട്ടിൽ വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ പുതുക്കുടിക്കുന്നിൽ ആദിവാസി കുടുംബങ്ങൾക്ക് മികച്ച സൌകര്യങ്ങളോടുകൂടിയ വീടുകൾ ഒരുങ്ങിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. സ്വകാര്യ വ്യക്തിയിൽ നിന്നും 1,44,00,000 രൂപയ്ക്ക് ഗവൺമെന്റ് വാങ്ങിയ 7 ഏക്കർ ഭൂമിയിലാണ് വെങ്ങപ്പള്ളി കോട്ടത്തറ പഞ്ചായത്തുകളിലെ 49 കുടുംബങ്ങൾക്കായി വീടുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു. റോഡുകളുടെയും കുടിവെള്ള വിതരണ സംവിധാനങ്ങളുടെയും നിർമ്മാണം പൂർത്തിയായ ഉടൻ വീടുകൾ കൈമാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭൂരഹിതരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ സമഗ്ര പദ്ധതിയാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. 2 പിണറായി ഗവൺമെന്റിന്റെ 1 വാർഷിക പരിപാടികൾ അവസാനിക്കുന്ന അടുത്തമാസം 20 മലപ്പുറം ജില്ലയിൽ 8,000 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. 1-ഘട്ട ജില്ലാതല പട്ടയമേള പൊന്നാനിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പൊന്നാനി താലൂക്ക് ഇ ഓഫീസ്, താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പ്രവാസി നിക്ഷേപകരുടെ സഹകരണത്തോടെ കേരള തീരത്ത് യാത്രാ ടൂറിസം കപ്പൽ സർവീസിന് നോർക്ക പദ്ധതി തയ്യാറാക്കി. സംസ്ഥാനത്തെ തുറമുഖങ്ങളെ ബന്ധപ്പെടുത്തി ലക്ഷദ്വീപ്, ഗോവ തുടങ്ങിയവിടങ്ങളിലേക്ക് ക്രൂസ് സർവീസിന്റെയും ചരക്ക് ഗതാഗതത്തിന്റെയും സാധ്യതകൾ ആരായുന്നതിന് നോർക്ക റൂട്ട്സ് റസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട മേഖലയിലെ വിദഗ്ധരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. വിഴിഞ്ഞം, കൊല്ലം, പൊന്നാനി, ബേപ്പൂർ, അഴീക്കൽ എന്നിവിടങ്ങളിൽ നിന്ന് ലക്ഷദ്വീപിലേക്കും ഗോവ, മംഗലാപുരം തുടങ്ങിയിടങ്ങളിലേക്കും ക്രൂസ് സർവീസ് നടത്താനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കേരള തീരത്ത് ആദ്യമായി ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതി ടൂറിസം വികസന രംഗത്ത് വലിയ സാധ്യതകൾക്ക് വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷ. പരീക്ഷണാടിസ്ഥാനത്തിൽ പൊന്നാനിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ആദ്യയാത്ര നടത്താൻ യോഗം തീരുമാനിച്ചു. രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ 187,44,00,000 കവിഞ്ഞു. ഇന്നലെ 17,00,000 ഡോസ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. 12-നും 14-നും ഇടയിൽ പ്രായക്കാരായവർക്ക് 2,84,00,000 ഡോസ് വാക്സിനും കരുതൽ ഡോസായി 2,63,00,000 ഡോസ് വാക്സിനും വിതരണം ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന ആസാദിക്ക അമൃത് മഹോത്സവന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ശ്രോതാക്കൾക്കായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിൽ ഈ ആഴ്ചയിലെ ചോദ്യം ഇന്ന് വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തയിൽ കേൾക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫേസ്ബുക്ക് പേജായ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം സന്ദർശിക്കുക. എല്ലാ ശ്രോതാക്കളും പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് ഇതുവരെ 5,000 കിലോമീറ്റർ റോഡ് പൂർത്തിയാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
ഹരിത കർമ്മസേന പ്രവർത്തകരുടെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ ക്ലീൻ കേരള കമ്പനി ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. പദ്ധതി തുടങ്ങി ഇതുവരെ 2800 മെട്രിക് ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പ്രയോജനപ്പെടുത്തിയത്. റീസൈക്കിൾ ചെയ്യാൻ സാധിക്കാത്ത 50 മൈക്രോണിൽ താഴെ പ്ലാസ്റ്റിക്കും മറ്റ് അസംസ്കൃത വസ്തുക്കളുമാണ് റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ ഖരമാലിന്യം റോഡ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് മലപ്പുറം ജില്ലയാണ്. ക്ഷീരമേഖലയിലെ ഉൽപാദന ചെലവ് ഗണ്യമായി കുറയ്ക്കാനും മൃഗസംരക്ഷണം കൂടുതൽ ആദായകരമാക്കാനും പദ്ധതികൾക്ക് ഗവൺമെന്റ് മുൻഗണന നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ക്ഷീര വികസന വകുപ്പുമായി സഹകരിച്ച് വയനാട് വെള്ളമുണ്ട ക്ഷീരോത്പാദക സഹകരണ സംഘം നിർമ്മിച്ച ഫെസിലിറ്റേഷൻ കം ഇൻഫർമേഷൻ സെന്റർ ആലഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ക്ഷീരമേഖലയിൽ ഇൻഡോസിസ് കരാറിന്റെ 35 വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും മലബാർ മിൽമയുടെ പുതിയ ഹൈടെക് ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും ഇന്ന് രാവിലെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും. വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും ഇന്ത്യയിലെ സ്വിസ് സ്ഥാനപതി ഡോക്ടർ റാൽ ഹെക്നർ നിർവഹിക്കും. പ്രവചനാതീതമായ കാലാവസ്ഥ നേരിടുന്നതിന് ജനങ്ങളിൽ ദുരന്ത നിവാരണ സാക്ഷരത അനിവാര്യമാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ചുഴലിക്കാറ്റ്, പ്രളയം തുടങ്ങിയ ദുരന്ത സാഹചര്യങ്ങളിൽ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി തിരൂർ പറവണ്ണയിൽ നിർമ്മിച്ച വിവിധോദ്ദേശ ചുഴലിക്കാറ്റ് അഭയകേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ 9 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ പ്രത്യേക പരിഗണന നൽകി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രിതല യോഗം തീരുമാനിച്ചു. നിർമ്മാണ പ്രവൃത്തികൾ നിശ്ചയിച്ചത് പ്രകാരം നടത്തുന്നുവെന്ന് ഉറപ്പുവരുത്താൻ കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയറെ യോഗം ചുമതലപ്പെടുത്തി. മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ്, വീണ ജോർജ് എന്നിവരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. കെ റെയിലിന് കല്ലിടുന്നതിൽ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് അതിക്രമമുണ്ടായ കഴക്കൂട്ടം കരീച്ചാറ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ രാവിലെ സന്ദർശിക്കും. സിൽവർ ലൈൻ സമരഭൂമിയിലൂടെ അദ്ദേഹം നടത്തുന്ന പ്രതിരോധ യാത്ര 6 ദിവസമായ ഇന്ന് ആറ്റിങ്ങൽ തോട്ടവാരം ശ്രീ ഇടയവണത്ത് ഭഗവതി ക്ഷേത്ര നടയിൽ നിന്ന് ആരംഭിക്കും. കെ റെയിൽ പദ്ധതിക്ക് റെയിൽവേ മന്ത്രാലയം ഒരു തരത്തിലും അനുമതി നൽകിയിട്ടില്ലെന്ന് റെയിൽവേ ബോർഡ് ചെയർമാൻ വിനയകുമാർ ത്രിപാഠി അറിയിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തിയും പാത ഇരട്ടിപ്പിച്ചും മൂന്നാമതൊരു പാത നിർമ്മിച്ചും ട്രെയിൻ ഗതാഗതത്തിന് വേഗം വർദ്ധിപ്പിക്കാനാണ് റെയിൽവേയുടെ പദ്ധതിയെന്നും കൂടിക്കാഴ്ചയിൽ ബോർഡ് ചെയർമാൻ വ്യക്തമാക്കിയതായി അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി എ പി അബ്ദുള്ളക്കുട്ടിയെ കേന്ദ്ര ഗവൺമെന്റ് തെരഞ്ഞെടുത്തത് കേരളത്തിന് അഭിമാനമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ആദ്യമായാണ് ഒരു മലയാളിക്ക് ഈ സ്ഥാനം ലഭിക്കുന്നതെന്നും കേരളത്തിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമനം ഏറെ ആഹ്ലാദകരമാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. ഹരിത കേരള മിഷനിലൂടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ വിപ്ലവം തന്നെ നടപ്പാക്കാൻ സാധിച്ചെന്ന് നവകേരള മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ ടി എൻ സീമ പറഞ്ഞു. മന്ത്രിസഭാ വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നവകേരള മിഷൻ പിന്നിട്ട് 6 എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അവർ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ കരുത്തരായ പഞ്ചാബിനെയാണ് കേരളം തോൽപ്പിച്ചത്. പഞ്ചാബ് സെമി കാണാതെ പുറത്തായി. മലപ്പുറത്ത് നിന്ന് ജില്ലാ പ്രതിനിധി എം സുരേഷ് ബാബു. ആവേശം അലതല്ലിയ മത്സരത്തിൽ ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം കേരളം തിരിച്ചടിക്കുകയായിരുന്നു. കളിയുടെ 12 മിനിറ്റിൽ ഗാലറിയെ ഞെട്ടിച്ച മൻവീർ സിംഗിന്റെ ഗോളിൽ പഞ്ചാബ് മുന്നിൽ. ഗോൾ വീണതോടെ കേരളം പൊരുതിക്കയറി. 5 മിനിറ്റുകൾക്ക് ശേഷം കേരളത്തിന്റെ തകർപ്പൻ മറുപടി. ക്യാപ്റ്റൻ ജിജോ ജോസഫിന്റെ ഹെഡറിൽ പന്ത് പഞ്ചാബിന്റെ വലയിൽ. മധ്യനിരയുടെ മികവിൽ കേരളം കൂടുതൽ ഗോളവസരങ്ങൾ തുറന്നപ്പോൾ പഞ്ചാബും ഒറ്റപ്പെട്ട മുന്നേറ്റങ്ങൾ നടത്തി. രണ്ടാം പകുതിയിൽ കളി കൂടുതൽ ആവേശത്തിലായി. അതിവേഗ സ്ട്രൈക്കർമാരായ നൌഫലും ജസിനും കേരളത്തിനു വേണ്ടി കളത്തിലെത്തിയതോടെ പഞ്ചാബ് ഗോൾമുഖം വിറച്ചു. ഒടുവിൽ 86 മിനിറ്റിൽ കേരളത്തിന്റെ വിജയഗോൾ വന്നു. പെനാൽറ്റി ബോക്സിൽ ലഭിച്ച പന്ത് ഉഗ്രൻ അടിയോടെ വലയിലാക്കി വീണ്ടും ജിജോ. കോട്ടപ്പടിയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ ബംഗാൾ മേഘാലയയെ 3-4 തോൽപ്പിച്ചു. ജയത്തോടെ ഗ്രൂപ്പ് എയിൽ നിന്ന് കേരളത്തോടൊപ്പം ബംഗാളും സെമിയിലെത്താൻ സാധ്യതയുണ്ട്. സെമിഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ന് വൈകിട്ട് 4 കർണാടകയും മണിപ്പൂരും ഏറ്റുമുട്ടും. രാത്രി 8 മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ ഒഡീഷ ഗുജറാത്തിനെ നേരിടും. ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ 15 തോൽപ്പിച്ചു. ഇന്ന് 2 മത്സരങ്ങളുണ്ട്. ഉച്ചകഴിഞ്ഞ് 3:30 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെയും വൈകിട്ട് 5:30 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടും. ഇടുക്കി പട്ടയക്കുടിയിലെ മാതൃകാ കർഷകനും ദേശീയ അവാർഡ് ജേതാവുമായ പി ജി ജോർജ് പുളിയൻമാക്കൽ നിര്യാതനായി. 73 വയസ്സായിരുന്നു. ഓപ്പറേഷൻ സാഗർ റാണിയുടെ ഭാഗമായി തിരൂർ മാർക്കറ്റിൽ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഫോർമാലിൻ കലർത്തിയ 150 കിലോ മത്സ്യം പിടിച്ചെടുത്തു. മതിയായ അളവിൽ ഐസ് ചേർക്കാത്തതിനാൽ ഭക്ഷ്യയോഗ്യമല്ലാതായ 80 കിലോ മത്സ്യവും പിടികൂടി. ആസാദിക്ക അമൃത് മഹോത്സവത്തോടനുബന്ധിച്ച് കോഴിക്കോട് നിന്ന് ആരംഭിച്ച കേളപ്പഞ്ച് ഉപ്പ് സത്യാഗ്രഹ സ്മൃതിയാത്ര പയ്യന്നൂരിൽ ഇന്ന് സമാപിക്കും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി ജനറൽ വി കെ സിംഗ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ
വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും ഇരു രാജ്യങ്ങളും തമ്മിലെ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം അവലോകനം ചെയ്തു. വയനാട്ടിൽ വെങ്ങപ്പള്ളി പഞ്ചായത്തിൽ ആദിവാസി കുടുംബങ്ങൾക്ക് മികച്ച സൌകര്യങ്ങളോടുകൂടിയ വീടുകൾ തയ്യാറായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂരഹിതരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ സമഗ്ര പദ്ധതിയാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ. പ്രവാസി നിക്ഷേപകരുടെ സഹകരണത്തോടെ കേരള തീരത്ത് യാത്രാ ടൂറിസം കപ്പൽ സർവീസിന് നോർക്കയുടെ പദ്ധതി. സംസ്ഥാനത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് ഇതുവരെ 5000 കിലോമീറ്റർ റോഡ് പൂർത്തിയാക്കി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി കേരളം സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25, പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.